ഹായ് ഹലോനി ഹിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റീയൂണിയന്റെ വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിങ്ങനെ കുറെ നേരം കണ്ടു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം അവരുടെ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അത്ര ഒരു സിറ്റുവേഷനിലേക്ക് ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കോളോ മെസ്സേജോ അല്ലെങ്കിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനിലോട്ട് വരാനോ ഒരു റീയൂണിയനിലേക്ക് വരാനുള്ള സാധ്യതകളേറെയാണ് ഓക്കെ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൈറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിന് സാധ്യതകളേറെ എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇതും പോലെ ആയിരിക്കും അത് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് ഇത് ഞാനൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് എപ്പോഴാണെങ്കിലും നിങ്ങൾക്കിത് കാണാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇതേപോലെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് റീയൂണിയൻ വീഡിയോസ് അപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കുക അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം വീഡിയോ സ്റ്റാർട്ടിംഗിൽ തന്നെ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളിതിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തത് വർക്കാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ എൻ്റെ നൂറ് ശതമാനം എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ആ കാർഡ് ഷഫ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഇത് ജസ്റ്റ് ഇതാണ് അല്ലാതെ എനിക്ക് കുറേ നിങ്ങളെ ഏഴുവട്ടം കാണൂ ഇന്നലെ ആരോഗ്യ അവൻ്റെ അടിച്ചിരുന്ന ഏഴുവട്ടം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് താല്പര്യമുള്ളവർ കണ്ടാൽ മതി എനിക്ക് പൈസ ഉണ്ടാക്കാനോ ഇല്ലാതെ അത് എന്തോ അവർ വിചാരിച്ചോട്ടെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ വിചാരിച്ചു ഇപ്പം ഞാൻ തിരുത്താനില്ല നിങ്ങളുടെ ചിന്തകളെ ഞാൻ തിരുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെയും താഴെയുള്ള ഒരു മിനിറ്റ് സൈഡിലൊക്കെ കുറച്ച് ഹാർപ്പിക്ക് അടിച്ചിട്ടിരുന്ന് വീഡിയോ ചെയ്യട്ടെ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കുറെ കൃമികീടങ്ങൾ ഉണ്ടാവും ഹാർപ്പിക്ക് മനസ്സിലായിരുന്നു മറ്റേ അബ്ബാസ് കൊണ്ടുവരുന്ന മറ്റേ സാധനം കക്കൂസിൽ അടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സാധനം ഇപ്പൊ പരസ്യം കുറവാണ് ആ ഒരു സാധനം ചുറ്റിനടിച്ചതാ കാരണം ഇനി വീഡിയോക്കോ ചെയ്യുന്ന എനിക്കോ ഒത്തിരി ദുഷിച്ച് കമന്റുകൾ വരാതിരിക്കട്ടെ കാരണം ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് കാണുന്നവരെ പൊട്ടന്മാർന്നല്ലാണ്ട് പിന്നെ എന്താ പറയാ മറ്റേ പാട്ട് പാടി നടക്കാം പൊട്ടനായിരുന്നു ഞാൻ പറഞ്ഞിട്ട് പാട്ടുപാടി നടക്കുന്നതായിരിക്കും പറ്റും അല്ലാതെ പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് നമ്മളെന് കാണണം അതിന് നിർബന്ധപൂർവ്വം ഇരുന്ന് കണ്ടിട്ട് അതിൻ്റെ താഴെ ഇരുന്ന് കമൻ്റ് അടിക്കുന്നതിനെ അബ്ബാസിൻ്റെ ഹാർപ്പിക്ക് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടു നോക്കാം ഇത് ഫുള്ളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ കാണാനാണ് പറയുള്ളത് മുഴുവനായിട്ട് നിങ്ങൾ ഓൺ ആക്കി വെച്ചു തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന ഇടയ്ക്ക് എന്ത് പരസ്യം എന്തും വന്നോട്ടെ നിങ്ങളെ കണ്ണടച്ച് നിങ്ങളെ വ്യക്തിനെ മാത്രം ചിന്തിച്ചിട്ട് അവരുടെ പേരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെ വലിയ സംഭവിക്കാം അത് വഴക്കുണ്ടായാലും ഇതിപ്പോൾ സ്നേഹത്തോടെ ഇരുന്നാണെങ്കിലും സ്റ്റാർട്ടിങ് മൂമെന്റ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിലും അതിനെയൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കാം ബ്രീത്ത് ഇൻ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം അങ്ങനെ നല്ല രീതിയിലൊരു പൂർണ്ണ വിശ്വാസത്തോടെ ആ വ്യക്തിയുടെ മെസ്സേജ് അല്ലെങ്കിൽ കോൾ എനിക്ക് വരും എന്നൊരു കൂടി തന്നെ നിങ്ങൾ തരുന്ന തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് മറ്റ് പരിപാടിയൊന്നും ചെയ്യാതെ കാണാണെങ്കിൽ ഇത് കൂടുതൽ പേർക്കും റെസനേറ്റ് ആവും നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആ വ്യക്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ചിലവർക്ക് വർക്ക് ആവും ചിലർക്ക് വർക്കാവില്ല അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ അപ്പൊ പിന്നെ അതിൽ കുറ്റമായിട്ട് എന്താ പറയുക നമ്മുടെ സർക്കാർ വരെ അങ്ങനെ വാഗ്ദാനങ്ങൾ തരും പോവും അപ്പൊ പുതിയ സർക്കാർ വരും അവരും വാഗ്ദാനങ്ങൾ തരും അവരും ഇതിനെ കാണിക്കും നമ്മളെപ്പോഴും ചെയ്യുന്നല്ലേ അപ്പൊ അത് തന്നെയാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക പലർക്കും പല ടൈപ്പ് ആയിരിക്കും പല സാഹചര്യങ്ങളായിരിക്കും ഇത് നിങ്ങളുടെ റീഡിങ് അല്ല പറയുന്നേ എന്റെ പൊണ്ണവും ഞാനിത് കുറച്ച് കാട് ഇന്നർ റീയൂണിയന് വേണ്ടിയിട്ട് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ എൻ്റെ മുഴുവൻ എനർജിയിൽ ഞാൻ കുറച്ച് കാട് സപ്ലൈ ചെയ്യുന്നു ആ കാടിന്റെ എനർജി പറയുന്നു അത്രേ ഉള്ളൂ അപ്പൊ അതിനത്തരത്തിൽ കാണാം റിസനായിട്ട് ആകുന്നവർ താഴെ കമന്റ് ചെയ്യാ രസായിട്ട് ആവാത്തവരും കമൻറ്റ് ചെയ്യുന്നുള്ളൂ കുഴപ്പമില്ല അപ്പം അറിയാലോ എത്ര പേർക്ക് ആയി എത്ര പേർക്ക് എന്ന് അപ്പം രണ്ട് ടൈപ്പിലുള്ളവരും കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഇതിൽ ആ ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് യൂട്യൂബിൽ നിന്ന് പരസ്യവും എനിക്ക് ഇത്രേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അത് നിങ്ങളൊക്കെ ഈ പറയുന്നത് ഒരുപാട് പൈസയൊക്കെ കിട്ടും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും പൈസ കിട്ടുന്നത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മില്ലയും കണക്കിനൊക്കെ നമ്മുടെ വീറും പതിനേഴായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സിൽ നിന്നൊന്നും കിട്ടാനില്ല ചേച്ചി ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും കാണണമൊന്നും ഞാൻ പറയുന്നില്ല താല്പര്യം എനിക്ക് കണ്ടാൽ മതി എന്നാ വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തൊരു ക്ഷമയോടുകൂടി വീഡിയോ കാണാം ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും മുഴുവൻ കേൾക്കാതെ ഒരാളെ വിമർശിക്കാൻ വേണ്ടിയിരിക്കരുത് അത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാനിങ്ങനെ പറയുന്നവരാണെങ്കിൽ അതൊരാള് പറയുമ്പോൾ അത് അയാളെനിക്ക് തിരുത്തണം ഓക്കെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് സംഭവം എന്ന് എനിക്ക് പറയണം അത്രയുള്ളൂ പിന്നെ എനിക്ക് പേഷ്യൽ റീഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് എനിക്ക് പേഷ്യൽ റീഡിങ്ങൂടെ എമൗണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് പേശൽ റീഡിങ് മാത്രം പറഞ്ഞാൽ അയച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ അതിൽ ഏത് പ്ലാനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ റേറ്റ് കൂടുതൽ ഉണ്ടാകാം ഓക്കെ അത് താല്പര്യമുള്ളവർ മാത്രം മതി ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാനും സെലക്റ്റീവായിട്ട് തന്നെയാണ് റീഡിങ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ റീഡിങ്സും ഞാനും എടുക്കാറില്ല ഇത് മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ടുണ്ട് നിങ്ങൾ എപ്പോഴാണോ പണം അടച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ റീഡിങ് കിട്ടുകയും ചെയ്യും ഇത് ഓൺ കോളിലായിരിക്കും നമുക്ക് റീഡിങ് കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആ കാർഡിൽ എന്താ വരുന്നത് എൻ്റെ എനർജിയാണ് കറക്റ്റ് പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി ഓക്കെ ഒരു നിർബന്ധവും ഇല്ല പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് നാല് എനർജി പറയുന്ന ചേച്ചിമാരുടെ അടുത്തോ എവിടെ വേണമെങ്കിലും പോകാം ഓക്കെ അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക ഞാനീ പറഞ്ഞ പോലെ തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക മറ്റെല്ലാ തടസ്സങ്ങളെയൊന്നും ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കണ്ണടച്ചിരുന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് പിന്നെ ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് അവരുടെ പേര് പറയുക നിങ്ങൾ ഇത്രയും നാൾ ഇത്രയും നിമിഷം നിങ്ങൾ കണ്ടുമുട്ടിയ ആ സമയം തുടങ്ങി നിങ്ങളുടെ ബന്ധം തുടങ്ങിയ സമയം തുടങ്ങിയുള്ള എല്ലാ ഇൻസിഡൻ്റ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ആലോചിക്കുക ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വരെ ആലോചിച്ച് ഓക്കെ എന്നിട്ട് തുടർന്ന് ആ വീഡിയോ ഇരുന്ന് കാണാം അപ്പം ആ സമയത്ത് അവരുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ പറ്റിയുള്ള ചിന്തകളിൽ ഇരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക പരസ്യം വന്നാലും വന്നോട്ടെ പൊക്കോട്ടെ നിങ്ങളാ ശ്രദ്ധകളിൽ നിന്ന് കോൺസെൻട്രേഷൻ കളയാതിരിക്കുക ആ ചിന്തകൾ തന്നെ ഇരിക്കുക നിങ്ങളത് ചെവിക്കൂടെ കേൾക്കുന്നു അത്രേ ഉള്ളൂ എന്തോ ഒരു സംഭവം പറയുന്നു അത് കേൾക്കുന്നു അതിലൊരു മാജിക്ക് ഉണ്ട് ആരും എനിക്ക് കമൻ്റ് അടിച്ചിരുന്നു മിഷാനി എന്ന് വാങ്ങിയ അർത്ഥം അത്ഭുതമാണെന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല മിഷാനി എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ അതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇത് അപ്പം നല്ല രീതിയിൽ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തൊക്കെ വെക്കാം നല്ലൊരു എനർജിയിൽ വീഡിയോ കാണാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു ഇതൊരു മാക്സിമം നിങ്ങൾക്ക് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസറേറ്റ് ആകും നാൽപ്പത്തെ മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് തീർച്ചയായിട്ടും വരും എന്ന് ഞാൻ പറയുന്നു അത്രയും വിശ്വാസത്തോടുകൂടി ഞാൻ ഈ പറഞ്ഞ മെത്തേറ്റിലാണ് നിങ്ങൾ പരിപാടി ചെയ്യുന്നതെങ്കിൽ വരും വന്നിരിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു ഇനി ഈ പരിപാടി മാറിപ്പോയി ഉണക്കമീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചെവിയിൽ വെച്ച് കേട്ടോണ്ടിരുന്ന ഒന്നും വരില്ല രണ്ടു ദിവസം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് മുറ്റടിച്ച ചൂലിനെയോ ഉണക്കമീനേ നോക്കിയിരിക്കാം അത് മാത്രമേ പറ്റുള്ളൂ അതിന് നമ്മുടെ അടുത്ത് കുതിര കയറാൻ വന്ന് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ തരത്തിലാണ് കമന്റ് അടിക്കുന്നത് അതേ സെയിം സാധനം തന്നെയായിരിക്കും വരുന്നത് ഓക്കെ കൂടുതലും വരുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോയിലൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒ എം കെ വി അതിന്റെ ഫുൾ ഫോം ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ അറിയാം അത് ഞാൻ അടിക്കുമെങ്കിൽ ഉള്ള ഒന്നും പറയാനില്ല പിന്നെ ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക മുഴുവൻ കാര്യം തുറന്നു പറഞ്ഞിട്ട് വേണമെങ്കിൽ കണ്ടാൽ എന്ന് പറഞ്ഞിട്ടും പിന്നെയും ചൊറിയുന്നവർക്ക് നമുക്ക് ആ ബാസിൻ്റെ ഹാർഫിക്കും ഈ പറഞ്ഞ ഒ എം കെ വിളളൂ വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം ഓക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ കേട്ടോ നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് ആ സമയം തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾക്ക് അത് രസിനായിട്ടാവണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വണ്ടടിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം ഓക്കെ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം That's a great one. ഈ ഷഫ്ൾ ചെയ്യുന്ന സമയം നിങ്ങൾ നല്ല രീതിയിലാ വ്യക്തിയെ പറ്റി ചിന്തിക്കുക കേട്ടോ ആ കാട് ഷഫ്ൾ ചെയ്യുന്ന ശബ്ദം ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള രീതിയിലോട്ടും പൂർണ്ണമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടെ കിട്ടണെന്ന് കാരണം നിങ്ങളുടെ റീഡിങ് അല്ല ഇതിൽ പറയുന്നതിനെ പോസ്റ്റ് റെസിനേറ്റ് ചെയ്യണ്ട എങ്കിലും നമുക്ക് ഈ വ്യക്തി ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് താൽക്കാലികം മാത്രമാണ് ഇപ്പം ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ അജുവിനാഥ വില നിൽക്കണം എന്ന് നിർബന്ധം നിങ്ങളുടെ റിലേഷൻ്റെ സ്റ്റേബിലിറ്റി പോലെ ഇരിക്കും കാരണം നിങ്ങളുടെ റീഡിങ് അല്ലാന്ന് ഞാൻ വീണ്ടും പറയുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ ചെയ്യുന്നതാണ് ഈ യൂണിയന് വേണ്ടി ഈ വീഡിയോ കണ്ട ഇപ്പോൾ പലരും നമ്മളോട് പറയുന്നുണ്ടല്ലോ ഇതേപോലെ തന്നെ ഈ വീഡിയോ ചെയ്താൽ തറ്റിപ്പാണ് തട്ടിപ്പാണെന്ന് ഞാൻ ഞാനെൻ്റെ ഫുൾ എനർജിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് കണ്ടു നോക്കുക ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എത്ര പേർക്ക് സംഭവിച്ചു എന്നറിയണല്ലോ കാരണം അത് എനിക്കും കൂടി അറിയേണ്ട ഒരു കാര്യമാണല്ലോ കാരണം ഞാൻ കമൻറ്റ് ഇടുന്നതല്ല അപ്പോൾ എനിക്കും കൂടി അതിൻ്റെ ഒരു സ്ഥിരത വല്ലതും എന്ന രീതിയിൽ എൻ്റെ മുഴുവൻ എനർജിയിൽ ഓക്കെ നമുക്ക് ഈ കാർഡിൽ പറയുന്നതെല്ലാം ഇത് പറയുന്ന ഓരോ കാർഡും പറയുന്ന എനർജി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ എനർജിയിൽ എന്താണോ ആ എനർജിയിൽ എന്താണോ ആ കാര്യത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അത് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോ റിസിലേറ്റ് ആകാം ഒരു ഉറപ്പും ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ വ്യക്തിയെ പറ്റി ചിന്തിക്കാൻ പറ്റത്തിൽ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡായിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത് പ്രാർത്ഥിക്കാം നമുക്ക് കുറച്ചധികം കാർഡുകൾ തന്നെ എടുക്കാം ഓക്കെ നോർമലായിട്ട് എടുക്കുന്നതിനേക്കാൾ കുറച്ചധികം കാർഡുകൾ എടുക്കാം എത്രത്തോളം സാഹചര്യങ്ങളാണ് പലരിലും വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം പതിനഞ്ച് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പതിനഞ്ച് കാർഡിൻ്റെ എനർജി എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ ഈഗോ ഡ്രസ്റ്റ് ഇഷ്യൂ അതേപോലെ തന്നെ ജാതി മതം ഏജ് ഡിഫറൻസ് പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ വിവാഹേതര ബന്ധങ്ങൾ പലതരത്തിലുള്ള ഡിവോഴ്സ് കിട്ടാതിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരായിരിക്കും ഇത് കാണുന്നത് പലതരത്തിലുള്ള ഈഗോ ഡ്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ബന്ധം വന്നിട്ടുള്ളത് കൂടുതലും തേർഡ് പാർട്ടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് നമ്പേഴ്സ് ഞാൻ നിങ്ങളുടെ വ്യക്തിയുടെ ജന്മദിനം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഇപ്പോൾ ആ തേർഡ് ഒരു ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തോ നിങ്ങൾ പിരിഞ്ഞ ദിവസം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ നോക്കാം നാല് എന്ന് പറഞ്ഞൊരു നമ്പർ ഒമ്പത് ഓക്കെ ഒന്ന് 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 രണ്ടു വട്ടം വന്നിട്ടുണ്ട് പിന്നെ ഒമ്പത് ഒമ്പത് രണ്ട് വട്ടം വന്നിട്ടുണ്ട് മൂന്ന് നാല് നാല് രണ്ട് വട്ടമുണ്ട് പതിനെട്ട് മൂന്ന് അപ്പൊ ഇത്തരം ഡേറ്റ് ഓഫ് ബർത്തോ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതയുള്ളവരേക്കൊന്ന് നോക്കാം ക്യാൻസർ എന്ന് പറയുന്നൊരു സൈന് വരുന്നുണ്ട് കാട്രിക്കോൺ പിന്നെ ടോറസ് ഏരിസ് ജെമിനി അക്വേറിയസ് Capricorn, Scorpio, Sagittarius. അങ്ങനെ അത്യാവശ്യം എല്ലാ സൈനും ലിബ്ര ഓക്കെ എല്ലാ സൈനും വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ എയർ സൈൻസ് ഉണ്ട് വാട്ടർ സൈൻ ഉണ്ട് എർത്ത് സൈൻ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാ സയൻസും എല്ലാ സോഡിയം സയൻസും എല്ലാം ഇതിലുണ്ട് ഉണ്ട് അപ്പം ഇനി നമുക്ക് ഓരോരോ കാടിൻ്റെ എനർജി ആയിട്ട് ഞാൻ പറയാം അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ പലരും പല ടൈപ്പിലുള്ളവരാണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എല്ലാ തരത്തിലും ചേർത്ത് വെച്ച് നോക്കുക എന്താണെന്നൊക്കെ നോക്കുക അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക നിങ്ങളുടെ ചിന്തകളിലെ തന്നെ മൊഴികൊണ്ടിരുന്ന് ഇതിനെ പൂർണ്ണമായിട്ട് കേൾക്കാം ഓക്കെ കണ്ണടച്ചിരുന്ന് കാണുമ്പോ ഒന്നുകൂടും ബെറ്ററാണ് ഇതിന് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ആവശ്യം വന്നേക്കാം കാരണം നിങ്ങൾക്കൊരു ഈ ബന്ധത്തിൽ ബോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് നിന്നു പോയൊരവസ്ഥയായിരിക്കാം ഫീലിങ് സ്റ്റക്ക് നിൽക്കാണ് ഇനി എന്താണ് വേണ്ടതെന്ന് അറിയില്ല കാരണം വർക്ക് ചെയ്യാതെ തന്നെ പ്രതിപോലെ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പിലുള്ള ആൾക്കാർ അങ്ങനെ അത്തരത്തിലായിരിക്കും ഒരു ഒരു എന്താ പറയുക ഒരു മേഷമോ കമ്മിറ്റ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ സമയത്ത് എന്തായാലും ചിലപ്പോൾ അവർക്ക് സംഭവിച്ചത് ഒരു സഡൻ പെട്ടെന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒളിച്ചു വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തികൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ വല്ലാത്തൊരു സാഹചര്യം വന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്നും ഇങ്ങനെ വഴക്കോ മക്കാണൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം നല്ലോണം ആണെങ്കിൽ മൂന്ന് ദിവസം വല്ലോണം എന്ന രീതിയിൽ പോയി കഴിഞ്ഞിട്ട് അവര് ഒട്ടും ഹാപ്പിനെസ് ഉണ്ടാവില്ല ഈ ഒരു ബന്ധത്തിൽ അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതിയതായിരിക്കാം അപ്പം അതുകൊണ്ട് മാറുന്നവരുണ്ടാകാം അവരവരുടെ ഇഷ്ടത്തിനെ തിരഞ്ഞെടുത്ത് മറ്റൊരു വ്യക്തിയിലേക്ക് പോയവരുണ്ടാകാം ഈ വ്യക്തിയിൽ നിന്നത് മാറിപ്പോയി അവരുടേതായ ഒരു സന്തോഷത്തിന് കണ്ടെത്തുന്നവരുണ്ടാകാം ഒരു പിൻവാങ്ങലാണ് അവരിപ്പോഴത്തുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവരൊരു റിട്രീറ്റ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്നു എല്ലാത്തിനും ഓവർകം ചെയ്തിട്ട് അപ്പോൾ നിങ്ങളും അത്ര ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളും ഓവർകം ചെയ്തു പോകേണ്ട സമയമായി എന്നർത്ഥം ഓക്കെ കുറച്ച് പേരൊക്കെ വീണ്ടും ആ വ്യക്തി തന്നെ വീണ്ടും തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വൺ സൈഡിൽ നിന്ന് മാത്രം അങ്ങോട്ട് എന്നും വിളിച്ചും മെസ്സേജ് അയച്ചുകൊണ്ട് ഡിലൈറ്റ് ചെയ്തു പ്രൊഫൈൽ ഫോട്ടോ നോക്കിയും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ടാകാം ഓക്കെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് അസൂയും പോസിറ്റീവ്നസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം അധികാരവും ആധിപത്യ സ്ഥാപിക്കാൻ ശ്രമിക്കല് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അമിതമായിട്ട് ചിലവാക്കുന്നുണ്ടാകാം അപ്പോ അവർ ആ വ്യക്തിയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരു വ്യക്തി നിങ്ങളായിട്ടൊരു ചങ്ങാത്തം വന്നത് അല്ലെങ്കിൽ ഒരു ബന്ധത്തിനെ കൊണ്ടു വരുന്നത് അത്തരത്തിലൊക്കെ ചിലപ്പോൾ മാനസിക മാനസികാകാം സാമ്പത്തിക ആകാം ഇങ്ങനെയാണെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു അബോധാവസ്ഥയിലായിരിക്കാം കുറേ പേരൊക്കെ മദ്യപാനം ലഹരി അങ്ങനെ കാര്യങ്ങളിൽ ഇത് എന്താ പറയുക ഇപ്പോൾ ഒരു മദ്യം കഴിച്ചിട്ട് നിലവിലുള്ള ഓർമ്മകളെ മറക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാകാം മദ്യം കുടിച്ചു കഴിയുമ്പോൾ ഈ ഓർമ്മകൾ പിന്നെയും കയറി വരും അപ്പോൾ മദ്യം ചമ്മിപ്പോവും അപ്പോൾ പിന്നെയും കുടിക്കും അപ്പം ഇതാണ് ഒരു അവസ്ഥ മദ്യം കഴിക്കലൊന്നും ഒരു പരിഹാരമല്ല മറ്റു ഡ്രഗ്സ് എന്ത് ഉപയോഗിക്കലോ ഒരു പരിഹാരമല്ല ഓക്കെ ഇമോഷണുകളെ അടക്കി നിർത്താൻ പഠിക്കാം അതിനനുസരിച്ച് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നോക്കുക അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും അന്തകാരം തിമിരം നമസ് ഒരു ഡാർക്ക്നെസ് ആയിരിക്കും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും ബന്ധങ്ങളിലാണെങ്കിലും സ്വയമായിട്ടാണെങ്കിലും അപ്പോൾ രണ്ടിലും ഇത് ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത് ഈ സമയത്ത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ അല്ലാതെ കുഴപ്പമില്ലാതെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അതല്ലൂടി പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരെങ്കിലും ഒരു ടീം വർക്ക് ഉണ്ടാക്കുക അപ്പം നിങ്ങൾ തമ്മിലുള്ള എന്ത് കാര്യങ്ങളാണോ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ പ്രശ്നങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഓക്കെ ഇതാണ് കാര്യങ്ങൾ ഇതിങ്ങനെയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി മാപ്പ് പറയേണ്ടതാണെങ്കിൽ മാപ്പ് പറയുക പറഞ്ഞു അവസാനിപ്പിച്ച ആ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് രമ്യതയിലേക്ക് കേട്ടോ എന്തുകൊണ്ടാണ് ഒരു കാരണം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ഇനി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹാർഡ് വർക്ക് ചെയ്യാം നല്ല ഉറപ്പുള്ളൊരു അടിത്തറവാകാൻ പറ്റും ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് ഈ ബന്ധത്തിനെ കൊണ്ടുപോകാൻ പറ്റും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ ഓക്കെ പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതെനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല ഇതെനിക്ക് അപ്പോൾ അങ്ങനെ പരസ്പരം ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അല്ലാതെ ഒരാൾ പറയുന്ന പോലെ തന്നെ കാര്യം നടക്കില്ല നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും വൺ സൈഡ് തൂമ്പ സ്നേഹം പോലെ ആവരുത് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് രാജ്ഞിയെ പോലെ ആയിരിക്കാം നേരെ തിരിച്ചായിരിക്കാം രാജാവിനെ പോലെ ആയിരിക്കാം ഓക്കെ അതേപോലെ തന്നെ അപ്പം അങ്ങനെ പോകുമ്പോൾ നിങ്ങളിലേക്കൊരു സമൃദ്ധിയാണ് വരുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ നിങ്ങൾ വല്ലാതെ എന്താ പറയാ ഒരു മാതൃത്വം അങ്ങനെ ഇപ്പോൾ ഒരു വിവാഹത്തിലോട്ട് വന്ന കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം അങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിച്ച് ഒരു നല്ല ഗുഡ് ഫാമിലി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കറങ്ങാൻപോക്കും അധുവിതും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി ഇല്ലേ നിങ്ങൾ മാത്രമായിട്ടുള്ള ആ കുട്ടികളെ നിങ്ങൾ മാത്രം ഒതുങ്ങി കുട്ടികളില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നിട്ട് നല്ലൊരു ഗ്രോത്തോടു കൂടി നല്ലൊരു അങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് മൂക്കൊണ്ട് പറ്റും ഇപ്പം നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ആ വ്യക്തി വരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും പിന്നെ അതിൽ തന്നെ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല ആഴത്തിലുള്ള മുറിവുകൾ ഈ ബന്ധം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ടാക്കാം അതെന്താ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെച്ചിട്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ തേർഡ് പാർട്ടി മൂന്നാമ്പതൊരാൾ വന്നിട്ടുണ്ടാകാം അതാണാകാം പെണ്ണാകാം ഓക്കെ അപ്പൊ എന്ത് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഇതിൽ നിന്ന് ഒരു പ്രത്യാശയ്ക്ക് നോക്കിയിരുന്നൊരു കാര്യമില്ല പ്രത്യാശ ഇല്ല നിരാശയാണത് ഉണ്ടാകാം ഓക്കെ അപ്പൊ അതിൽ നിന്ന് കാര്യമില്ല പ്രത്യാശ് നിരാശയിലേക്ക് വഴിമാറും അപ്പൊ അത്ര ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മുന്നോട്ട് മാറി പോകാനാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് പോലെ വരുന്നത് അപ്പൊ എന്തെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അത്തരത്തില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇമോഷണലി നിങ്ങൾ ടോട്ടലി തളർന്നു പോകും ഇമോഷണലി ടോട്ടലി അപ്പോൾ നമ്മൾ ഒരു സാഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുണ്ടാവുന്നത് നമുക്ക് ജോലി അടുക്കള ജോലിയോ അല്ലെങ്കിൽ പുറത്തുള്ള ജോലിയോ നിങ്ങളുടെ കരിയർ ഒരു കാര്യത്തിലും മണിമാർട്ട് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല നിങ്ങൾ പോകും നിങ്ങൾ തന്നെ തീരെ ഇല്ലാതെ ആയിപ്പോവും അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്ത പോലെ ആവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് കളയാണ് നിങ്ങൾ ഒരു എന്താ പറയുക ഒന്നുമില്ല ഒരു ഒഴിഞ്ഞ പാത്രം എന്ന പോലെ ആവും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഇമോഷനുകളെ അടക്കി നിർത്തേണ്ട ഒരു സമയമാണ് എന്നാണ് നേരത്തെ കാർഡിൽ അതാണ് പറഞ്ഞത് അത്തര സാഹചര്യങ്ങളിൽ കൂടെ ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഒരു ടവർ മൊമെൻ്റ് ആയിരിക്കും കൂടുതൽ പേർക്ക് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനൊരു കാര്യം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു മാറ്റം വന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞു അറിയാതെ കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ അതിനിടയ്ക്ക് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാകാം ശാരീരികമായിട്ട് മാനസികമായിട്ട് പോയിട്ടുണ്ടാകാം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകാം അതൊക്കെ പഠിക്കാനുള്ളതാണ് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു ദുരന്താണ് വൈകി വന്ന ദുരന്തം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇതിനെയൊക്കെ വലിയത് സംഭവിച്ചാലേ ഇത് സംഭവിച്ചതിൽ നിന്നു എന്ന് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവാം പോസിറ്റീവായിട്ട് പോവാം മൊത്തത്തിൽ കുരുങ്ങി കിടക്കുന്നവരും അല്ലാത്തൊരു തണുത്തുറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അതിന് നമ്മൾ എന്തായാലും പോയേ പറ്റൂ അത്തരത്തിൽ നമ്മൾ കയറി പോകുമ്പോൾ നമുക്കൊരു അബഡ്നൻസ് എന്താ പറയുക ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്താൽ അത് വർക്കാവുന്ന ഒരു സമൃദ്ധി പ്രോസ്പെരിറ്റി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അത് കരിയർ ആകാം അല്ലെങ്കിൽ പുതിയ വ്യക്തിയാകാം ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും അത് ഇത്തരത്തിൽ മാറുമ്പോൾ മാത്രമാണ് ഇതിപ്പോൾ വല്ലാതെ സാൻഡ് അടിച്ചിരിക്കുന്നവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിൽ നിന്ന് മാറുമോ നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ ശ്രമിക്കും കാരണം അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നിങ്ങൾ കരഞ്ഞിരിക്കുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾ കരഞ്ഞിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ഇനി ഈ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇനി അറിയില്ലായിരിക്കാം ചിലപ്പോൾ കാരണം നമ്മളൊരു കാര്യം തിരിച്ചറിയണം അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ട് എത്തണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കണം നമ്മൾ കരഞ്ഞിരുന്നിട്ട് അവിടെ കാര്യമില്ല നമ്മൾ കരഞ്ഞിരുന്ന അപ്പുറത്ത് ഒന്നും നടക്കുന്നില്ല നമ്മളാണ് കരഞ്ഞിരിക്കുന്നത് അത് മാത്രം മനസ്സിലാവൂ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നമ്മളെ വേണ്ട അവർ പോയി അവർ അവരടിച്ച് പൊളിച്ചു കിടക്കുന്നത് നിങ്ങൾ മാത്രം കൂടെ കരഞ്ഞിരുന്ന് നിങ്ങളിപ്പോൾ ഇത് അറിയാൻ വൈകാൻ അത്രയും സമയം നിങ്ങൾ വെറുതെ പോകാന്ന് എന്ത് വിഷമം ഉണ്ടെങ്കിലും ആര് പിരിഞ്ഞു പോയെന്നു പറഞ്ഞാൽ ഒരു കൊല്ലൊന്നും ആരും കരഞ്ഞിരിക്കില്ല കൂടിപ്പോയി ഒരു മാസം രണ്ട് മാസം അത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും സെറ്റാവും അപ്പോൾ അത് നേരത്തെ സെറ്റാക്കി കൂടാ എന്തിനാണ് വെറുതെ രണ്ട് മാസം കളയണേ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തീർത്ത് എന്താ പറയുക ഒരു ഒക്കെ എടുത്ത് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇതിൽ നിന്ന് മാറി വരേണ്ട സമയമാണ് ഒരു റിന്യൂവൽ ഒരു പുതിയ തുടക്കം വേണം അല്ലാതെ ഇങ്ങനെ ഈ വാള് ഇത് ഈ ചിത്രത്തിൽ പോലെ മൂന്ന് കാള് തലയിലേക്കും കഴുത്തിലേക്കും വയറിലേക്കും പോലെ തൂങ്ങി കിടക്കുന്നു അടിയിൽ അടിയിലൊരു വാടി ഇരിക്കുന്നു അവസ്ഥയിൽ നമ്മൾ മാനം നോക്കി കിടന്നിട്ട് കാര്യമില്ല ഓക്കെ നമ്മൾ തന്നെയാണ് നമുക്ക് ഇതിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത്തരത്തിൽ ആ എനർജീനെ മാറ്റാൻ ശ്രമിക്കാം എന്നാലേ കാര്യമുള്ളു പിന്നെ ഇതേപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ഇതിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ പരസ്പരം ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും കൂടെ ഇത് എന്താ സംഭവിച്ചത് മനസ്സിലാക്കിയിട്ട് ഒരു ക്ലിയർ മൈൻഡ് ആയിട്ട് ഒരു ഇതിലോട്ട് എത്താൻ പറ്റുന്നുണ്ട് സംസാരിക്കൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ അതാണ് പറയുന്നത് എന്താണ് ഇഷ്യൂ കാരണം അതിനുള്ള ഒരു പവറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നുണ്ട് പരസ്പരം പറഞ്ഞ് ഇപ്പൊ നിങ്ങളൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ അതിനുത്തരം മേ ബി എന്നാണ് കേട്ടോ ഓക്കെ ഒരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ അതിനു യെസ് എന്നാണ് ഒരു കറേജ് ഒന്ന് നമുക്ക് ഇതിനെല്ലാത്തിനും തടഞ്ഞു നിർത്തി നമുക്ക് നമ്മുടെ എന്താ പറയാ ഈ ബൗണ്ടറികളെല്ലാം ഓവർകം ചെയ്ത് പോകണം ഒരു അവസാന നിലപാടെടുക്കേണ്ട ഒരു സമയമാണ് ഇത് എന്തുവേണമല്ല നമ്മളിതിൽ കരഞ്ഞിരുന്നൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക അവിടെ ഇരുന്നാൽ നമ്മുടെ ആജീവനന്ദിക്കുള്ളൂ അങ്ങനെ അങ്ങനെ ഇരിക്കരു ഒരിക്കലും ഓക്കെ തീർച്ചയായിട്ടും ഒരു ലീഡറെ പോലെ ഒരു രാജാവിനെ പോലെ ഒരു ബിഗ് പിക്ചർ നിങ്ങൾക്ക് എല്ലാത്തരം വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊരു ഒരു പ്രശ്നമുണ്ടോ അതിനെല്ലാത്തിനും ഓവർകം ചെയ്ത് ആ ചലഞ്ചുകൾ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മെന്റലി ആയിക്കോട്ടെ എങ്ങനെയാണ് എല്ലാത്തിനും ഓവർകം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും കരിയറിൽ അപ്പം ആ സമയത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഇങ്ങനൊരു സംഭവം ഒരു റിലേഷൻഷിപ്പ് വന്ന് നിങ്ങളുടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കാനുണ്ടാകും അത്തരത്തിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊരു മാറ്റം വരുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ തീർത്ത് എന്താ പറയുക ഓ ഒരു പ്രതീക്ഷയും അത് ഒട്ടും ഫോക്കസ്ഡ് അല്ലാതെ അൺഫോക്കസ്ഡ് ഒട്ടും നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരു നിയന്ത്രണത്തിൻ്റെ അഭാവമാണ് ഒരു നിശ ദിശയുടെ അഭാവം എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യുന്നത് എന്താ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് കാര്യമായ ചിന്തകളോ ഒന്നുമില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഈ സാഹചര്യത്തിനെ നമ്മളൊരു വ്യക്തി തേച്ചിട്ട് പോയി അല്ലെങ്കിൽ വല്ലാത്തൊരു അതെന്ത് സാഹചര്യം കൊണ്ടാണ് ചിലപ്പോൾ നമുക്കറിയാം എല്ലാവരും തേച്ചു എന്നല്ല പറയുന്നത് കുറച്ചുപേർ തേച്ച് പോയി ഉണ്ടാവും അല്ലെങ്കിൽ അവർ നിങ്ങൾ ചൂഷണം ചെയ്തുണ്ടാവും ചൂഷണം ചെയ്ത് അവരുടെ ബ്രില്യൻസ് ആണ് നിങ്ങളുടെ കഴിവ് കേടും അല്ലാതെ അവൾ എന്നെ തേച്ചു അവനെന്നെ തേച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കരുത് നമ്മൾ തേക്കാൻ വേണ്ടി നിന്നുകൊടുത്തു നമ്മുടെ എല്ലാം മണ്ഡലത്തരം ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടിറങ്ങാൻ പാടുണ്ടോ നമ്മുടെ പുള്ളിൽ അങ്ങനെ വരണ്ടേ അപ്പൊ ഇനി ഞാൻ തോക്കില്ല ഇനി ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഞാൻ തോക്കില്ല അത് പഠിപ്പിക്കാനാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന്ന് ഓവർകം ചെയ്ത് വരണം എല്ലാം അങ്ങനെ ഇങ്ങനെയാണ് ചെറുപ്പത്തിനേം നമ്മൾ മുട്ടിലഴിഞ്ഞ് പതിയെ നടക്കാൻ പഠിക്കുന്ന പോലെ തന്നെ അബദ്ധങ്ങൾ വരും ഞാൻ അടുത്തത് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് അത് ആദ്യമേ നമ്മൾ ഒരുപാട് ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് അല്ലെങ്കിൽ നമ്മൾ മറ്റേ നേരിട്ട് ഡയറക്റ്റ് പോയി ചാടി ഇതിനേക്കാൾ വലിയ കൂടിയിൽ ചെന്ന് ചാടിയാണ് അപ്പം നമ്മൾ പഠിപ്പിക്കുന്നതാണ് യൂണിവേഴ്സ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഒരു കാര്യം സംഭവിക്കുന്നത് നമ്മളെ ആ സംഭവിക്കേണ്ടത് വഴി കൂടെ നമ്മൾ നടന്നു പോകുന്ന അത്രേ ഉള്ളൂ നമ്മുടെ അഹം എന്ന ഭാവത്തിന് മാറ്റി വയ്ക്കുക അതാണ്ട് നിങ്ങളുടെ എനർജി നല്ലതാക്കി ആക്കി നിങ്ങളുടെ ലൈഫിൽ എന്താ വേണ്ട അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കോൾ മെസ്സേജ് പറഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രീത്തിൻ്റെ പ്രീതത്തോട്ടൊക്കെ ചെയ്ത നല്ല രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുന്നവരും കിട്ടാത്തവരും തീർച്ചയായിട്ടും താഴെ കമൻറ്റടിക്കണം കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ക്രെഡിബിലിറ്റി എനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ ഒരു വട്ടം കണ്ടാലോ എത്ര വട്ടം കണ്ടാലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വട്ടം കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ചില വീഡിയോസ് ഞാൻ പറയും വട്ടം കാണണമെന്ന് അത് കണ്ടാലേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളായിരിക്കും അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോക്ക് എനിക്ക് നല്ല റീച്ചും വേണം ഞാനീ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയില്ല അത് റീച്ച് വരും ഒരു രണ്ടായിരം പേര് കാണോ ആയിരം പേര് കാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ സത്യസന്ധമായിട്ട് ഞാനൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതിനു മുമ്പ് ചെയ്തത് സത്യസന്ധം തന്നെയാണ് ഞാൻ പറഞ്ഞത് മാക്സിമം എനർജി എടുത്തിട്ട് ഇത് വർക്കാവോ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ കണ്ട മറ്റുള്ളവർക്ക് അതിനൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ഒരു രീതിയിലാണ് അപ്പോൾ ഇതിനെന്താ വരുന്നതെന്ന് എനിക്കറിയില്ല റിസൾട്ടിനെ പറ്റി എനിക്ക് വലിയ ആദ്യം ഒന്നും ഇല്ല ഞാൻ നോർമൽ ചെയ്യുന്നൊരിത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം എപ്പോഴാണെങ്കിലും കാണാം കേട്ടോ അത് ഞാൻ പറഞ്ഞ മാറ്റുള്ള കണ്ടിട്ട് നിങ്ങൾക്ക് ആ കാണുന്ന സമയം തുടങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇത് വർക്ക് ചെയ്യാം ഇതിപ്പോൾ വന്നോ ആ വ്യക്തി വന്നു പോയി അതുകൊണ്ട് പിന്നെ ആയില്ല നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴാണെങ്കിലും കാണാം നിങ്ങൾക്ക് വർക്ക് ആവും നോക്കാം ഇതിനുവേണ്ടി സമയം കളയണ്ട ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമൻ്റ് അടിക്കാം കമൻ്റ് അടിച്ചാൽ നിങ്ങൾ അടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കമൻ്റ് അടിക്കും അത്രയേ ഉള്ളൂ ഹാപ്പി ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം എന്ന് ബൈ ഫ്രം മിഷേനെ